നമസ്കാരം. പശ്ചിമ ബംഗാൾ, അസം, രാജസ്ഥാൻ, മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ അസംബ്ലി ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ബിജെപി നേരിട്ട തിരിച്ചടി. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് തൊട്ടുപിന്നാലെയും ദീപാവലി തലേന്നുമായി ഇന്ധനവിലയുടെ എക്സൈസ് നികുതി എടുത്തു കളയാനുള്ള തീരുമാനം. ബോളിവുഡ് കേന്ദ്രീകരിച്ച് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ നടത്തുന്ന അന്വേഷണത്തിൽ നിന്ന് സമീർ വാംഖടയെ എടുത്തു മാറ്റാനുള്ള തീരുമാനം. ദേശീയതലത്തിൽ വിശേഷങ്ങളും വാർത്തകളും ഏറെയാണ്. സ്വാഗതം ന്യൂസ് 18 ഇന്ത്യയിലേക്ക്. ഒക്ടോബർ അവസാനം നടന്ന അസംബ്ലി ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ അസം ഉൾപ്പെടുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലൊഴികെ ബിജെപിക്ക് തിരിച്ചടി നേരിട്ടു. ബംഗാളിലെ പോളിംഗ് ഫലം പ്രവചനങ്ങൾ തെറ്റിക്കാതിരുന്നപ്പോൾ ഹിമാചൽ പ്രദേശിലും രാജസ്ഥാനിലും കോൺഗ്രസിന്റെ ജയം ആരും പ്രതീക്ഷിച്ചില്ല. ദക്ഷിണേന്ത്യയിൽ ബിജെപി കരുത്തു കട്ടിയതാകട്ടെ തെലങ്കാനയിലും. പശ്ചിമ ബംഗാളിൽ പരാജയം ബിജെപി ഉറപ്പിച്ചിരുന്നെങ്കിലും മറ്റുത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മെച്ചപ്പെട്ട പ്രകടനമാണ് പാർട്ടി പ്രതീക്ഷിച്ചത്. എന്നാൽ മധ്യപ്രദേശിലും അസമിലും ഒഴികെ മറ്റെല്ലാ ഇടങ്ങളിലും ബിജെപി തകർന്നടിയുകയായിരുന്നു. മഹാരാഷ്ട്രയ്ക്ക് പുറത്തുള്ള ശിവസേനയുടെ ശക്തി പ്രകടനത്തിനും ഈ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചു. പശ്ചിമ ബംഗാളിൽ ബിജെപിയുടെ സിറ്റിംഗ് മണ്ഡലത്തിൽ 1.5 ലക്ഷത്തിലേറെ വോട്ടുകൾക്കാണ് തൃണമൂൽ കോൺഗ്രസ് ജയിച്ചത്. ബംഗാളിലെ ഉപതെരഞ്ഞെടുപ്പിലാകെ തൃണമൂൽ കോൺഗ്രസ് 75.02% വോട്ട് നേടിയപ്പോൾ ബിജെപിക്ക് ആകെ നേടാനായത് 14.48% വോട്ടുകൾ മാത്രമാണ്. ബിജെപി സിറ്റിംഗ് സീറ്റായ ദിൻഹാത്തയിൽ മുൻ തൃണമൂൽ കോൺഗ്രസ് നേതാവും MLA യുമാണ് ബിജെപി സ്ഥാനാർത്ഥിയായി നിർത്തിയത്. തൃണമൂൽ ആകട്ടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട അതേ സ്ഥാനാർത്ഥിയെ നിർത്തി. ഫലം വന്നപ്പോൾ തൃണമൂലിന്റെ ഉദയൻ ഗുഹ ബിജെപിയുടെ അശോക് മണ്ഡലിനെ 164,089 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. സിറ്റിംഗ് മണ്ഡലമായ ഗോസാബയിൽ ബിജെപിയെ തൃണമൂൽ തറപറ്റിച്ചത് 143,051 വോട്ടുകൾക്കും. ഖർദാഹയിലെയും ശാന്തിപൂരിലെയും തൃണമൂലിന്റെ ഭൂരിപക്ഷം ചെറുതല്ലായിരുന്നു. പോലീസ് വോട്ട് കരാതി ഹൈ ജഹാ ഹമാരെ കാൻഡിഡേറ്റ് കോ അപ്നാ ബോളിംഗ് കർനെ നഹീ ദിയാ ജാതാ ഹൈ വഹാ പർ ഐസാ ഹി റിസൾട്ട് ഹോതാ ഹൈ ക്യോകി സാമാന്യ ജനോ കാ ജോ ഇച്ഛാ വോ പ്രതിഫലിത നഹീ ഹോതി ഹൈ ഏക തർഫാ ഹോതാ ഹൈ വോട്ടിംഗ് മേ ഇസ്കേ പഹലേ ഭീ ജഹാ ഹം ലോഗ് ബൈ ഇലക്ഷൻ ഹാർ ഗയേ ഥേ ജനറൽ ഇലക്ഷൻ മേ സബ് സീറ്റ് ജീതേ ഥേ തോ ബൈ ഇലക്ഷൻ യഹാ ജബർദസ്തി കരായാ ജാതാ ഹൈ ഓർ വഹീ ഹുവാ ഹൈ നഹീ തോ സബ്സേ ബഡാ നേതാ ജോ ഹൈ ഉൻകാ ജിത്നാ ലീഡ് ആയാ ഹൈ ഓർ ജിൻ നേതാവോ കോയി ജാൻതാ നഹീ ഉൻസേ ഡബൽ ലീഡ് സേ വോ ജീതേ ഹൈ. അസമിൽ തെരഞ്ഞെടുപ്പ് നടന്ന 5 അസംബ്ലി മണ്ഡലങ്ങളിലും ജയിച്ചത് ബിജെപിയും NDA സഖ്യകക്ഷികളുമായിരുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഘടകം രണ്ടിടത്ത് ബിജെപി ടിക്കറ്റിൽ മത്സരിച്ചത് മുൻ കോൺഗ്രസ് MLAമാരാണ്. തൗറയിൽ ജയിച്ച സുശാന്ത് ബർഗോയിനും മാരിയാനിയിൽ ജയിച്ച രൂപ്ജ്യോതി കുറുമിയും ഈ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് MLAമാരായവരാണ്. മറ്റൊരിടത്ത് UPA സഖ്യകക്ഷിയായ UDPയിൽ നിന്ന് ബിജെപിയിൽ ചേർന്ന സ്ഥാനാർത്ഥിക്കാണ് ജയം. അസമിലെ മറ്റു രണ്ട് മണ്ഡലങ്ങളിൽ ജയിച്ചത് NDA സഖ്യകക്ഷിയായ UPPLന്റെ സ്ഥാനാർത്ഥികളായിരുന്നു. മേഘാലയയിലെ 3ഉം മിസോറാമിലെയും നാഗാലാൻഡിലെയും ഓരോ സീറ്റുകളിലും വിജയിച്ചത് NDA സഖ്യകക്ഷികളാണ്. എന്നാൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളായ ഹിമാചൽ പ്രദേശിലും ഹരിയാനയിലും BJPക്ക് ഒരിടത്തുപോലും ജയിക്കാനായില്ല. ഹിമാചലിൽ 3 അസംബ്ലി മണ്ഡലങ്ങളിലും 1 ലോക്സഭാ സീറ്റിലും ജയിച്ചത് കോൺഗ്രസ് ആണ്. ജനതാ കാ ഫൈസല ഹൈ ഉസ് പർ ഭാരതീയ ജനതാ പാർട്ടി ഹിമാചൽ പ്രദേശ് സംഗഠൻ ബാഠക് ബുലാകർ സമയ പർ മന്ഥൻ ഭീ കരേഗാ ഓർ കാരണ ഭീ ദേഖേഗാ കിൻ കാരണോ കേ കാരണ ഹിമാചൽ പ്രദേശ് മേ യേ നതീജേ ആയേ ഹൈ ഓർ നിശ്ചിത തൗർ പർ ഉൻ നതീജോ സേ ബഹുത് കുഛ് സീഖ് കർ जो सुधार करने की आवश्यकता होगी उस दिशा में कदम उठाए जाएंगे ताकि 2022 में एक बार फिर हिमाचल प्रदेश में कमल खिले. ഹരിയാനയിലാകട്ടെ വോട്ടെടുപ്പ് നടന്ന ഏക മണ്ഡലത്തിൽ ഇന്ത്യൻ നാഷണൽ ലോക്ദൾ വിജയം നേടി. രാജസ്ഥാനിൽ മത്സരം നടന്ന 2 അസംബ്ലി സീറ്റുകളിലും ജയം കോൺഗ്രസിനായിരുന്നു. മധ്യപ്രദേശിൽ മാത്രമാണ് പിന്നീട് BJPക്ക് നേരിയ ആശ്വാസം ലഭിക്കുന്നത്. 3ൽ 2 ഇടത്ത് BJPക്ക് ജയിക്കാൻ സാധിച്ചു. കോൺഗ്രസ് 1 സീറ്റും നേടി. ലോക്സഭാ സീറ്റ് BJP നിലനിർത്തുകയും ചെയ്തു. കർണാടകയിൽ BJPയുടെ സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുത്തു. മത്സരം നടന്ന മറ്റൊരു സീറ്റ് BJP നിലനിർത്തിയെങ്കിലും യെഡിയൂരപ്പയെ പുറത്താക്കിയ ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പിൽ 2 ഇടത്തും വിജയിക്കാതിരുന്നത് ബസവരാജ ബൊമ്മയ്ക്ക് മേലുള്ള സമ്മർദ്ദം ഇരട്ടിയാക്കിയിട്ടുണ്ട്. സർ, വി ഹാവ് വൺ ദ ഇലക്ഷൻ വെരി ബിഗ് മാർജിൻ
in Sindhigi more than about 30,000 difference, whereas in Hangal we lost the election by 7,500 votes. We never expected so much of differences at all. We were expected we are going to win that seat also. What is the reason? We will think and we will discuss in the party meeting. Anyhow, Sindhigi, we never expected so much of margin. So really we are happy about the Sindhigi election and we will discuss about Angal. തെലങ്കാനയിൽ ടിആർഎസിൽ നിന്ന് ബിജെപിയിലെത്തിയ ഈട്ടല രാജേന്ദ്ര വിജയിച്ചപ്പോൾ ദൃശ്യമായത് ദക്ഷിണേന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്ത് ബിജെപി കരുത്തർജ്ജിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ്. ഇവിടെ ടിആർഎസിനെ മണർത്തിയടിക്കാൻ ബിജെപി ശക്തമായ കരുക്കളാണ് നീക്കുന്നത്. ബിജെപി അപ്രതീക്ഷിത തോൽവി നേരിട്ട മറ്റ് രണ്ട് മണ്ഡലങ്ങളാണ് മഹാരാഷ്ട്രയിലെ ദൽഗൂരും ദാദ്രനാഗർ ഹവേലിയിലെ ലോക്സഭാ സീറ്റും. ദൽഗൂരിൽ കോൺഗ്രസ് ജയിച്ചപ്പോൾ ദാദ്രനാഗർ ഹവേലിയിൽ ജയിച്ചത് മുൻ എം പി മോഹൻഭായ് ദേൽക്കറുടെ ഭാര്യ കാലാബൻ ദേൽക്കറാണ്. അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഖോഡ പട്ടേലിന്റെ നടപടികൾ കാരണം പ്രതിസന്ധികൾ നേരിട്ട സ്വതന്ത്ര എം പിയായിരുന്നു ദേൽക്കർ. ഈ വർഷം ആദ്യം ശിവസേനയിൽ അഭയം തേടിയ അദ്ദേഹം പിന്നീട് സമ്മർദ്ദങ്ങൾ ശക്തമായതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. പ്രദേശ് ആശ്വാസം मुझे एमपी बनाया है एक महिला के नाते आज हमारी बहनों ने और प्रदेश के पूरे लोगों ने वोट दिया है. प्रदेश के लोगों को मैं आश्वासन देना चाहूँगी कि जो प्रदेश में जो काम है, जो अस्तित्व की बात है, प्रदेश के अस्तित्व की बात है, हक की बात है, हम आगे जाके ये प्रदेश के लिए लड़ाई करेंगे, हक अधिकार लेके रहेंगे, अस्तित्व जो हमारा प्रदेश का है वो लेके रहेंगे. और हमारे जो हमारे मोहन भाई के लिए खास करके स्पेशली न्याय की जो लड़ाई है, उनके साथ जो अन्याय हुआ है वो भी हमारी लड़ाई हमको लड़नी है. उसमें भी हम आगे जाके सब मिलके मिलजुल के लड़ेंगे. और सभी को धन्यवाद, हमारे प्रदेश के लोगों का धन्यवाद, तहे दिल से धन्यवाद करूंगी. ഇന്ധന വില വർധനയും കോവിഡും കാരണം വലഞ്ഞ ജനങ്ങളുടെ പ്രതികരണമാണ് തെരഞ്ഞെടുപ്പിലാകെ പ്രതിഫലിച്ചതെന്ന വിലയിരുത്തലുകളാണ് എല്ലാ കോണുകളിലും ഉയരുന്നത്. ബിജെപിക്ക് ശക്തമായ എതിരാളികളുള്ള സ്ഥലങ്ങളിൽ പാർട്ടി പരാജയപ്പെട്ടത് അതിന്റെ തെളിവാണ്. ശക്തമായ പ്രതിപക്ഷമില്ലാത്ത സ്ഥലങ്ങളിൽ മാത്രമാണ് ബിജെപി ജയിച്ചതെന്നും ശ്രദ്ധേയം.